നമസ്കാരം. കാടിന്റെ മക്കളുടെ കഷ്ടപ്പാടിന്റെ കഥ പറഞ്ഞ കെഞ്ചീരയ്ക്ക് ദേശീയ പുരസ്കാരത്തിന്റെ പൊൻതിളക്കം. ആദിവാസി സമൂഹമായ പണിയ വിഭാഗത്തിന്റെ ജീവിതമാണ് കെഞ്ചീരയിലൂടെ പറയുന്നത്. സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട ആദിവാസി സമൂഹത്തിന്റെ വർത്തമാനകാല ജീവിതത്തെ അവരിലൂടെ തന്നെ മനോജ് ഖാന എന്ന സംവിധായകൻ അഭ്രപാളിയിൽ എത്തിച്ചപ്പോൾ അത് പുരസ്കാരങ്ങളുടെ ചലച്ചിത്രമായി മാറുകയായിരുന്നു. വളരെ ഗംഭീരമായ അഭിപ്രായങ്ങളായി. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ദേശരാജ്യ പ്രതിനിധികളടക്കം വളരെ വലിയ രീതിയിൽ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട്. ഒടുവിൽ ഏറ്റവും നല്ല പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ദേശീയ അവാർഡാണ് മനോജ് ഖാനയെ തേടിയെത്തിയത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച ഈ ചിത്രം ദേശീയ പനോരമയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ചിത്രമായതും ശ്രദ്ധേയമാണ്. പണിയ ഭാഷയിലാണ് ചിത്രം സംസാരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ തിളക്കത്തിന് കാരണം. തന്റെ കൂടി 22 വർഷക്കാലത്തെ ജീവിതമാണ് സിനിമയെന്നും അംഗീകാരം പ്രതീക്ഷിച്ചതാണെന്നും മനോജ് ഖാന പറയുന്നു. ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ആദിവാസികളാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. തങ്ങളുടെ ജീവിതത്തിലേക്ക് ക്യാമറ തിരിഞ്ഞപ്പോഴുണ്ടായ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അഭിനേതാക്കളും. കോളനിയിലെ 13 വയസ്സുള്ള 9-ാം ക്ലാസ്സുകാരിയായ കെഞ്ചിര എന്ന പെൺകുട്ടിയിലൂടെ ലോകത്തെ മുഴുവൻ ആദിവാസികളുടെയും ജീവിതം ചിത്രത്തിൽ വായിച്ചെടുക്കാം. കെഞ്ചിര എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ വികസിക്കുന്ന കഥയിൽ കോളനി തന്നെ കഥാപാത്രമാകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിദ്യാർത്ഥിയായ ദ്വാരക പത്തിൽകുന്ന് കോളനിയിലെ വിനുഷയും കണിയാമ്പറ്റ കൊഴിഞ്ഞങ്ങാട് കോളനിയിലെ വിനുവും വള്ളിയൂർക്കാവ് കോളനിയിലെ കരുണനും ഉൾപ്പെടെ 300-ഓളം പേർ സിനിമയുടെ ഭാഗമായി. വിനുഷയും വിനുവും ഉൾപ്പെടെ 30-ഓളം പേർ ചിത്രത്തിലുടനീളം വേഷമിട്ടു. കുഞ്ഞിക്കുട്ടികൾ മുതൽ 80 പിന്നിട്ടവർ വരെ സിനിമയുടെ ഭാഗമായി. മനോജ് ഖാന രചനയും സംവിധാനവും നിർവഹിച്ച കെഞ്ചിര നേര് ഫിലിംസും മാങ്ങാട് ഫൗണ്ടേഷനും ചേർന്നാണ് നിർമ്മിച്ചത്. മനോജ് കണ്ണോത്ത് എഡിറ്റിംഗ് നിർവഹിച്ചു. റോബിനും മനോജ് കണ്ണോത്തും ചേർന്ന് നടത്തിയ ശബ്ദ ക്രമീകരണം ലോക സിനിമയോട് കിടപിടിക്കുന്നതാണ്. പ്രതാപൻ നായരാണ് ക്യാമറ. വിഷ്ണുന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon.